ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാനിവിടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ടെറസിൽ എങ്ങനെയാണ് അസോള കൾച്ചർ ചെയ്യാന്ന്. നമ്മ ചാണകം ആണ് ഒന്നാമത്തെ വളം. ചാണകം കലക്കിയിട്ട് ഇതിലൊഴിക്കുകയാണ് ചെയ്യുക. അപ്പോൾ അതിനു മുന്നേ ഈ വീടിൻ്റെ മുകളിൽ ഈ എയർ ഹോൾ ഉണ്ടാവല്ലോ. അപ്പോൾ ഇതിൻ്റെ ഇവിടെ തൊട്ടടുത്തന്നെ ഒരു എയർ ഹോൾ ഉണ്ട്. അപ്പോൾ ചാണകം കലക്കി ഒഴിക്കണമെങ്കിൽ നല്ല സ്മെല്ല് വരും. അതുകൊണ്ട് തന്നെ കണ്ടില്ലേ ഇതിൻ്റെ മുകളിലൊരു എയർ ഹോൾ ഉണ്ട്. അപ്പോൾ ഇത് അടയ്ക്കണം. നമ്മൾ അടച്ചില്ലെങ്കിൽ റൂമിലേക്കൊക്കെ സ്മെല്ല് വരും. ഇതിപ്പോ ഇവിടേക്കൊന്നും വരാത്തോണ്ട് ഇവിടെ നിറച്ച് മാറാലേക്ക് പിടിച്ചു കിടക്കാണ്. അതൊന്ന് ക്ലീൻ ചെയ്യാന്ന് ക്ലീൻ ചെയ്തില്ല. ഇതുപോലെ ക്ലോസ് ചെയ്ത് വെച്ചു. അതിനുശേഷം ഇതുപോലെ ചാണകം എടുത്ത് ഒരു ബക്കറ്റിൽ കുറച്ച് ചാണകം എടുക്കുക. അതിൽ കുറച്ച് വെള്ളം ഒഴിക്കുക. നന്നായിട്ട് വെള്ളം ഒഴിക്കുക. എന്നിട്ട് ഒരു ഇതുപോലെ ഒരു സ്റ്റിക്ക് ഉപയോഗിച്ചിട്ട് കലക്കുക.
ശരിക്കും കലക്കിയിട്ട് വെള്ളം പോലെ ഇരിക്കണം. അങ്ങനത്തെ ആവശ്യമൊന്നും ഇല്ല. അതല്ല, വെള്ളം പോലെ ഇരുന്നു കഴിഞ്ഞാൽ ഇങ്ങനെ തിക്കായിട്ട് ഇങ്ങനെ കിടക്കില്ലല്ലോ, എല്ലായിടത്തേക്കും സ്പ്രെഡ് ആവും. അതുകൊണ്ടാണ് ഇങ്ങനെ വെള്ളം പോലെ ആക്കുന്നത്, അല്ലാതെ വേറെ ഒന്നുമല്ല. പല രീതിയിലും ചെയ്യാം. ഉണങ്ങിയ ചാണകം ഇടാൻ പറ്റും, പൊടിയായിട്ട് ഇടാം. ഇതിപ്പോ ഞാൻ ഉപയോഗിക്കുന്നത് പച്ച ചാണകത്തിൽ വെള്ളം കലക്കി ഒഴിക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ തന്നെ കലക്കി, ഇതിപ്പോ കലക്കിയിട്ടുണ്ട്. ഇത്ര ഇങ്ങനെ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫുള്ള് ഇതിപ്പോ ഫുള്ള് മിക്സായി, വെള്ളം പോലെ ആയി ഫുള്ളായിട്ട്. അത് ഇങ്ങനെ ഒഴിക്കുകയാണ് ചെയ്യുക. എന്താ ഇങ്ങനെ ഒഴിക്കുകയാണ്, എല്ലായിടത്തേക്കും കുറച്ച് കുറച്ച് ഒഴിക്കുക, ഒഴിച്ചു കൊടുക്കുക. കണ്ടില്ലേ, ചാണകം ഒഴിക്കാൻ, ചാണകം എല്ലായിടത്തേക്കും ഒഴിച്ചിട്ടുണ്ട്. ഇപ്പോ ഈ ചില സൈഡിലൊന്നും ആയിട്ടില്ല, അത് നമ്മ ഇതിൽ വെള്ളം ഒഴിച്ചു കഴിയുമ്പോ എല്ലായിടത്തേക്കും സ്പ്രെഡ് ആയിക്കോളും. അപ്പോ ഇതിൽ വെള്ളം ഒഴിക്കാൻ വേണ്ടിട്ട് ഇതുപോലെ ഒരു വാട്ടർ ടാങ്കിൽ നിന്നാണ്, നമ്മുടെ ടെറസിലേക്ക് ഉണ്ടാവില്ലേ വാട്ടർ ടാങ്ക് വീട്ടാവശ്യത്തിന്, അതിൽ നിന്നാണ് ഞാൻ ഇതുപോലെ ഒരു ചെറിയൊരു പൈപ്പ് ഉപയോഗിച്ചിട്ട് അതിലേക്ക് കൊടുത്തിരിക്കുന്നത്. ഞാൻ വെള്ളം ഒഴിക്കാൻ പോവാണ്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ടൈലിന്റെ ഒരു പീസ് എടുത്ത് വെച്ചതോ. ഇത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വെള്ളം ഇതിലേക്ക് കുത്തി ഒഴിക്കാണ്ടിരിക്കാനോ. ഈ വെള്ളം ഇങ്ങനെ ഇങ്ങനെ കുത്തി ഇങ്ങനെ വീഴുമ്പോ ഇത് കലങ്ങി, വെള്ളം കലങ്ങി ആകെ കലക്കൽ വെള്ളവും ഫുള്ള് കലങ്ങിയിട്ടരിക്കാം. ഇപ്പൊ ഇങ്ങനെ ഒഴിക്കുകയാണെങ്കിൽ ഇതിലേക്ക് വെള്ളം ഇങ്ങനെ കുത്തി വീഴില്ലല്ലോ, ഇങ്ങനെ പയ്യെ പയ്യാണ് വീഴുള്ളൂ. അതുകൊണ്ട് തന്നെ നല്ല വെള്ളമായിരിക്കും, മണ്ണിങ്ങനെ ചെളിയായിട്ട് ഇങ്ങനെ കലങ്ങിയൊന്നും പോവില്ല. പൈപ്പൊന്നും തുറന്ന് പൈപ്പൊന്ന് കണക്റ്റൊന്നും ചെയ്തിട്ടില്ല, വെറുതെ ടാങ്കിനുള്ളിൽ വെക്കുക. എന്നിട്ട് ഈ സൈഡ് എടുത്തിട്ട് ഒന്ന് ശക്തിയിലൊന്ന് വലിച്ചു കഴിഞ്ഞാൽ വെള്ളം കൂടി വരും. വെള്ളം വരാറായി. ഞാനിപ്പോ വലിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോ സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട് ആ വെള്ളം വന്നു. പിന്നെ ഈ ചാണകമല്ലാതെ രാസവളമായിട്ടുള്ള 100 ഗ്രാം 17 17 17 അതല്ലെങ്കിൽ 8 8 16 അതും അല്ലെങ്കിൽ ഫാറ്റ് ആൻഡ് ഫോസും യൂറിയയും പൊട്ടാഷ്യം കൂടിയും മിക്സ് ചെയ്ത് ഇങ്ങോട്ട് കൊടുക്കാം. കലക്കി ഒഴിക്കുക അതിൽ. മാസത്തിൽ ഒരു പ്രാവശ്യം ഒഴിച്ചാൽ മതി. ഇപ്പോൾ ആവശ്യത്തിനുള്ള വെള്ളം ആയിട്ടുണ്ടെന്ന് അറിഞ്ഞിട്ടുണ്ട്. ഇനി അസോള ഇടുക, ഇട്ടാൽ മതി. ഇനി അസോള ഇടാനായിട്ട് എൻ്റെ ആകെ കുറച്ച് അസോളേ ഉള്ളൂ. ഇതാണ് എൻ്റെ ഉള്ള അസോള. ഇതും പിന്നെ ഈ അക്കുറത്തിലുണ്ടല്ലോ കുറച്ച്, അതേ ഉള്ളൂ. ബാക്കിയെല്ലാം മീൻ തിന്നു. അപ്പോൾ ഞാൻ അതിൽ നിന്ന് കുറച്ച് അസോള എടുത്തിട്ട് ഇപ്പോൾ അതിലിടാൻ പോവാണ്. ഇത്ര അസോളയാണ് ഇപ്പോൾ ഞാൻ തൽക്കാലം എടുക്കുന്നത്. അപ്പോൾ അതിൽ ഇട്ടു. പിന്നെ ഞാൻ കുറച്ച് അസോള ഓർഡർ ചെയ്തിട്ടുണ്ട്, അത് വന്നിട്ടില്ല. അത് വന്നു കഴിഞ്ഞാൽ അതുകൂടെ ഇതിൽ ഇടണം ഞാൻ വിചാരിക്കുന്നു. ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഈ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ താങ്ക്സ്, ബൈ.